സംസാരിക്കുന്നു അങ്ങനെ ചിലപ്പോ ശബ്ദം എടറി സംസാരിക്കും നിങ്ങൾ ഈ വിഷയം എടുത്തിട്ടപ്പോ തന്നെ പെട്ടെന്ന് സ്ട്രേറ്റ് ആയി വായ പൊത്തുക അല്ലെങ്കിൽ കണ്ണിങ്ങനെ പൊത്തുക സബ് കോൺഷ്യസ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു ആക്ഷൻ കൂടി ഇങ്ങനെ ഹലോ എവറി വാൻ വെൽക്കം ഗ്യാൻ ടു മൈ ചാനൽ ഞാൻ സംഗീത നുള പറയാത്തവരായിട്ട് ആരുണ്ട് ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നുളകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ചെറിയ നുളകളൊന്നും കുഴപ്പമില്ല ഇപ്പൊ നല്ല കാര്യത്തിന് വേണ്ടി നുള പറയുക അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ ഒരു ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നുണ പറയുന്നതൊക്കെ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ വലിയ നുണകൾ ഒരു വലിയ തെറ്റു മറിക്കാനുള്ള നുണകൾ അല്ലെങ്കിൽ ഒരാളെ സങ്കടപ്പെടുത്താനും നശിപ്പിക്കാനും വേണ്ടി പറയുന്ന നുണകളൊക്കെ ശരിയായ കാര്യങ്ങളാണോ അല്ല എന്തായാലും ഈ നോണ പറയുന്ന ആൾക്കാരുടെ കള്ളങ്ങൾ അവർ അറിയാതെ തന്നെ കൈയോടെ പിടിക്കാനായിട്ട് ഒരു വിദ്യ ഉണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് നുണ പറയുന്നുണ്ടോ എന്നറിയാനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സോ ലെസ് ബിഗെ ഓക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് നൊണ പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആളുടെ അടുത്ത് വളരെ കാഷ്വലായിട്ട് സംസാരിക്കാം അവർക്ക് ഒരു സംശയം തോന്നാൻ പാടില്ല വളരെ നോർമലായിട്ട് സംസാരിക്കുക അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊന്ന് വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അവര് നൊണ പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആ വിഷയം പെട്ടെന്ന് തന്നെ എടുത്തില്ല കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ നോണ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവര് എന്തെങ്കിലും ഒരു കാര്യം മറക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കില് അത് മറക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്റ്റോറി തന്നെ അവർ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും സമയം അവർക്ക് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയം എടുത്തിട്ട പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവരെടുത്ത് പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ വളരെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം ശബ്ദത്തിൽ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വരുന്നു പെട്ടെന്ന് ലോ പി അല്ലെങ്കിൽ ഹൈപ്പിച്ചിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഉറക്കം ഉറക്കം സംസാരിക്കുന്നു അങ്ങനെ ചിലപ്പോൾ ശബ്ദം എടറി സംസാരിക്കും ഇതൊക്കെ നമ്മളെ പറയുന്ന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം പെട്ടെന്ന് തന്നെ സ്റ്റക്കാവുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന എവിടെയെങ്കിലും വളരെ കാഷ്വലായിട്ട് നിൽക്കുന്ന ആളായിരിക്കും നിങ്ങൾ ഈ വിഷയം എടുത്തിട്ടപ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയി നേരെ നിൽക്കുന്നു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു അധികം കണ്ണടയ്ക്കുന്നില്ല ഇങ്ങനെ കാഷ്വലി ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കും എന്താ പറയുക അധികം കൈ അങ്ങോട്ടൊന്നും അനക്കില്ല വെറുതെ സ്റ്റില്ലായിട്ട് നിൽക്കും അപ്പൊ എങ്ങാന സത്യം എങ്ങനെ പറഞ്ഞു പോയാലോ അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സബ് കോൺഷ്യസ്ലി അവരുടെ ബോഡി ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഇത് നിങ്ങളുടെ ശരീരം കാണിക്കുന്ന എക്സ്പ്രഷൻ നിങ്ങൾ പറയുന്നതായിട്ട് മാച്ച് ആവുന്നില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് അവരുടെ സങ്കടങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കാനായിട്ട് ഇഷ്ടമല്ല അവർ ഉള്ളിൽ ഒതുക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആർ യു ഓക്കെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാം കൈയും കെട്ടിയിട്ട് ഇങ്ങനെ ഐ എം ഓക്കെ എനിക്കെന്തോ പ്രശ്നം എനിക്ക് പ്രശ്നമില്ല ഐ അങ്ങോളോക്കെ ഞാൻ ഓക്കെ എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ബോഡി എന്താ പറയുന്നത് ഐ എം നോട്ട് ഓക്കെ എൻ്റെ തല കാണിക്കുന്നത് ഐ എം നോട്ട് ഓക്കെ ഞാൻ കൈ കെട്ടി ഇങ്ങനെ വെക്കുകയാണ് ഐ എം നോട്ട് ഓക്കെ കൈ കെട്ടുന്നത് എന്താണ് കാരണം ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് ആളെ അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അപ്പം ഞാൻ കെട്ടിവെക്കുക പിന്നെ അതുപോലെ തന്നെ തലായിട്ട് എന്നോ അപ്പം അതിൻ്റെ അർത്ഥം കണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല നമ്മുടെ ബോഡി കാണിക്കുന്നത് ഒരു മിസ്മാച്ച് വരെയാണ് അപ്പോൾ അവിടെ നമ്മൾ നോണ പറയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം ജോസഫ് എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മേഡർ സീൻ കാണിക്കുന്നുണ്ട് വയസ്സായ ഒരു അങ്കിളും ആൻറ്റിയും മരിച്ചു കിടക്കാണ് അവരുടെ അനന്തരവനാണ് കൊന്നത് പക്ഷെ അത് ആർക്കും അറിയില്ല അനന്തരവനാണ് കൊന്നത് എന്ന് ജോസഫ് എന്ന കഥാപാത്രം കണ്ടുപിടിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങേരെ തന്നെ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അനന്തരവൻ പറയുകയാണ് ഞാൻ എന്താണ് സിനിമയ്ക്കോ എവിടെയോ പോയി ഇപ്പം ഞാനിവിടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ പറയുന്ന സമയത്ത് ആളുടെ കൈകൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് ആൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആളുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ ഒരു ബോഡി ലാംഗ്വേജിൽ ജോസഫ് എന്ന ആൾക്ക് മനസ്സിലായി ആളെന്തോ മറക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ആളാണ് ചെയ്തത് എന്നുള്ളൊരു സംശയം തോന്നാനുള്ള മെയിൻ കാരണം അപ്പൊ മനസ്സിലായാലും നമ്മുടെ ബോഡി നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തമ്മിലുള്ളൊരു വ്യത്യാസം വാഴപൊത്ത അല്ലെങ്കിൽ കണ്ണിങ്ങനെ ൊത്ത ഇതൊക്കെ കവർ ചെയ്യുന്നതിൻ്റെ നമ്മുടെ സത്യം മറിക്കുന്നതിൻ്റെ ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു ആക്ഷൻ കൂടി ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നത് ചുണ്ടന് അതായത് നമ്മൾ തന്നെ നമ്മുടെ നമ്മൾ തന്നെ മിണ്ടാണ്ടിരിക്കുകയും ഉള്ളിൽ സത്യം പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനോട് തന്നെ കാണിക്കുന്ന ഒരു ആക്ഷനാണിത് ശുഷ് പെട്ടെന്ന് പോസ് ആവും സ്റ്റക്കാവും ഒന്നും പറയില്ല എന്നിട്ട് പിന്നെ ആ പറയാനായിട്ട് തുടങ്ങുമ്പോൾ കുറേ ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും ആൾ ഓരോ വിഷയങ്ങൾ പറയുക അപ്പം ഇത് എന്താണ് ഈ ഗ്യാപ്പ് എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം ആളുടെ മനസ്സിൽ സത്യം മറിക്കാൻ വേണ്ടി നല്ലൊരു സ്റ്റോറി മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം അതാണ് ഇത്രയും ഗ്യാപ്പ് എടുത്തത് അല്ലെങ്കിൽ ഇത്രയും പോസ് ചെയ്യുന്ന ആൾ സംസാരിക്കുമ്പോൾ കാഷ്വലി നല്ലോണം വർത്താനം പറയുന്നതുകൊണ്ട് ആൾ പെട്ടെന്ന് സൈലൻ്റ് ആകുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് കൂടുതൽ ഇൻഫർമേഷൻ പറയുക നമ്മൾ ചിന്തിക്കുന്നതും കൂടി ഉണ്ടാവില്ല എന്നാൽ കൂടി ആൾ കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ ഇങ്ങനെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന അടുത്ത് നിങ്ങൾ നീ തിങ്കളാഴ്ച എവിടെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ആ തിങ്കളാഴ്ച ഞാൻ സ്കൂളിൽ പോയി ഇത്രയും പറയേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ചിലപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും പോയിക്കാം ആൾ ചിലപ്പോൾ സിനിമ ആണ് ആയിരിക്കും പോയിരിക്കുന്നത് അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് പോയത് എന്ന് എന്താ പറയുക നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾ ചിലപ്പോൾ ഒരു വലിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും ആ ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയ സമയത്ത് എന്താ പറയുക എൻട്രൻസിൽ പ്യൂൺ ഇങ്ങനെയായിരുന്നു അവിടെ ചെന്നപ്പോൾ സ്കൂൾ ടീച്ചർ സർപ്രൈസ് ഒന്ന് ഞാൻ ആകെ വിഷമിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വക വിഷയങ്ങൾ സാധാരണ ചിലപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ പാരൻസിനോട് പറയുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ അന്നത്തെ ദിവസം ആ കള്ളത്തരം ചെയ്തു അപ്പോൾ അത് കവർ അന്ന് കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ആളും ചിലപ്പോൾ കൊടുത്തേക്കാം ഒരു വിഷയം ഇങ്ങനെ കൂടുതലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആൾ നാളിന്റെ അത് നോക്കഥയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ ആ അതേ വിഷയം തന്നെ വീണ്ടും ചോദിച്ചു നോക്കി ആദ്യം പറഞ്ഞ പോലെ ഇല്ലായിരിക്കും രണ്ടാമത് ആളു ചോദിക്കുമ്പോൾ ആൾ ചിലപ്പോൾ വേറെ കുറെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്യും അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഓർപ്പിച്ചു ആള് നുണ പറയാന്നിട്ടോ അവരുടെ നുള പറച്ചിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നിയാൽ ചില ആൾക്കാർ ഭയങ്കര ഡിഫെൻസീവ് ആവും ആൾ ആളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി ഭയങ്കര ഡിഫെൻസീവ് ആവും കുറ്റം മൊത്തം നമ്മുടെ മേലിൽ ചാത്താനായിട്ട് പോകും ആ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്റെ എന്തോ ചിന്തയുണ്ട് നീ നിന്റെ തോട്ടാണ് തെറ്റെന്ന് പറഞ്ഞ കൈകൊണ്ട് ഒരുപാട് ചൂണ്ടിക്കാണെങ്കിലും ഉണ്ടാവും ഇത് ബേസിക്കലി നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ വിഷയത്തിൽ നിന്നും നിങ്ങളെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ഡിഫെൻസീവ് ഒരു കളി ഈ പോയിന്റിങ് ഔട്ട് കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടി ചൂണ്ടിയിട്ടുള്ള സംസാരം അതുകൊണ്ടാണ് ചില ആൾക്കാർ ഭയങ്കര നെർവസ് ആവാൻ തുടങ്ങും ചില ആൻഷ്യസ് ആവാൻ തുടങ്ങും അപ്പൊ ഈ ആൻസൈറ്റിയും നെർവസ്നെസും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കാണാന്ന് പറഞ്ഞാല് ചിലപ്പോൾ തല ചൊറിയാൻ തുടങ്ങും ആണുങ്ങളാണെങ്കിൽ മുടി ചിലപ്പോൾ ഇങ്ങനെ ചീവാൻ തുടങ്ങും കൈകൊണ്ട് ചില ആൾക്കാർ ഇവിടെ ഇവിടെ ഒക്കെ ചൊറിയാൻ തുടങ്ങും കഴുത്തിൻ്റെ ഒക്കെ ചൊറിയാൻ തുടങ്ങും കാല് ചിലപ്പോൾ ഇങ്ങനെ അടിക്കാനൊക്കെ തുടങ്ങും കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം ചില ആൾക്കാർ വേർക്കാൻ തുടങ്ങും കംപ്ലീറ്റ്ലി റെസ്റ്റ്ലെസ് ആവാണ് ആള് കാരണം ആൾക്ക് ഉള്ളിന്റെ ഉള്ളിലോട് തോന്നുന്ന ഒരു നെർവസ്നെസ് ഒരു ഒരു പേടിയാണ് ഏ അയ്യോ സത്യം പുറത്ത് വന്നോ അങ്ങനെ ആൾക്ക് അയ്യോ ഞാൻ പറയുന്നത് നുണ ആണെന്ന് നുണ ആണെന്ന് ആൾക്ക് മനസ്സിലായോ എന്നുള്ള ഒരു ആ പേടി ആ നെർവസ്നസ് ആ ആണ് ഈ ശരീരം ഇങ്ങനെ കാണിക്കുന്നത് ചില ആൾക്കാർ മുഖത്തോട്ട് നോക്കില്ല താഴോട്ട് നോക്കി സംസാരിക്കുള്ളൂ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല കണ് താഴോട്ട് അല്ലെങ്കി എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കാം ബേസിക്കലി ഇത് ആളുടെ കള്ളം സ്റ്റോറി റീകളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ബേസിക്കലി കണ്ണിങ്ങോട്ട് പോകുന്നതും കണ്ണ് മോളോട് നോക്കിയിട്ട് സംസാരിക്കുന്നതും ഒക്കെ ആ ഒരു ലക്ഷണമാണ് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ ഒരു നോണക്കഥ മനസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോണ പറയുന്ന ലക്ഷണങ്ങളാണ് പക്ഷെ ചില പഠിച്ച കള്ളന്മാരുണ്ട് ഇതൊന്നും എന്താ പറയുക ഇതൊന്നും പ്രകടമാക്കാതെ വളരെ കൺട്രോൾഡ് ആയിട്ട് അവരെങ്ങനെ കാഷ്വലി നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എന്നാണ് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് സൂക്ഷ്മമായി നമ്മൾ അവരെ നിരീക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ വക ജസ്റ്റർസ് ഒക്കെ അവരിൽ വളരെ എന്താ പറയാ മൈന്യൂട്ടായിട്ട് കാണാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക് ആരെങ്കിലും നോണ നിങ്ങൾക്ക് കൈകോടെ പിടിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ താഴെയുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്കിനി ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ് കാണാം ടിൽ ഡെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ